ഞാനിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സ്പെൻസറിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഈ കോഫി ഹൗസ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയറിനെ സംബന്ധിച്ച് നമ്മൾ ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഒരു സ്പേസാണ്. നമ്മൾ വീടുണ്ട്, ക്യാമ്പസുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. കോഫി ഹൗസ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ വളരെ വിവിധ തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടത്തിയൊരു സ്പേസാണ്. ഇതാണ് ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു ഈ ബിൽഡിംഗ്. വളരെ പഴയ ഒരു ബിൽഡിങ്ങിലായിരുന്നു, പിന്നെ ആംബിയൻസ് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വന്ന് രാവിലെ മുതൽ ഒരു 8 മണി മുതൽ ഇരിക്കുക. യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജിലും പഠിക്കുന്ന സമയത്ത് ക്യാമ്പസിലേക്ക് ക്ലാസ്സുകളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സ്പേസിലാണ് ഞാൻ കൂടുതൽ ചിലവഴിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ തിരുവനന്തപുരത്തു നിന്ന് പോയിരിക്കുന്ന എല്ലാ സിനിമയിൽ വന്നിരിക്കുന്ന പലരും, മോഹൻലാലും പ്രിയദർശനും സുരേഷ് കുമാറും ഒരുവിധം എല്ലാവരും ഈ കോഫി ഹൗസിൻ്റെ ഒരു എൻവയറമെൻറ്റിൽ അവരുടെ ആഗ്രഹങ്ങളും അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് എല്ലാവരും അവരുടേതായ പാഷനുള്ള സ്പേസിലേക്ക് മൂവ് ചെയ്തെന്നുള്ളതാണ് ഈ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇന്ത്യൻ കോഫി ഹൗസിലെ സ്റ്റാഫും അല്ലെങ്കിൽ അതാത് കാലത്തുള്ള മാനേജ്മെൻറ്റും അവരെങ്ങനെയാണെന്നറിയില്ല ഇത്തരം ആൾക്കാരെ ഒരു വളരെയധികം ടോളറേറ്റ് ചെയ്യുന്നുള്ള കാര്യം. രാവിലെ ഒരു കാപ്പിയും 50 വയസ്സ്, ഞാനിവിടെ കാപ്പി കുടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 35 വയസ്സായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞൊരു 55 വയസ്സ് വരെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന സമയത്ത് മണിക്കൂറുകളോളം ഒരു കോഫി കുടിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സമയം ചെലവഴിച്ചിരുന്നു, പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം സ്പേസുകളാണ് പലപ്പോഴും നമ്മളെ ഒരു ജീവിതത്തിൽ പല ഘട്ടങ്ങളിലേക്ക് ഒരു വഴിത്തിരിവാകാൻ സാധ്യത ഉള്ളതെന്ന് ഞാൻ ഇപ്പോൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ തോന്നി. യൂണിവേഴ്സിറ്റി കോളേജ് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്. ഞാൻ പഠിച്ചത് സുവോളജിയാണ്. ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് കോട്ടയം പോലൊരു സ്ഥലത്ത് പഠിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫും അല്ലെങ്കിൽ എൻ്റെ കരിയറും ഒക്കെ മൊത്തം എൻ്റെ തോട്ട് പ്രോസസ്സും ഒക്കെ മാറാനുള്ള കാരണം മെയിനായിട്ട് ഈ ക്യാമ്പസായിരുന്നു. പറയുന്നത് സത്യത്തിൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ്. അന്ന് സുരേഷ് കുറുപ്പ് ചെയർമാനായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ചലച്ചിത്രോത്സവം. അത് എനിക്ക് തോന്നുന്നു അതിനുശേഷം അത്ര നല്ലൊരു ചലച്ചിത്രോത്സവം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്താൻ സാധിച്ചിട്ടേ ഇല്ല. ആ ഫിലിം ഫെസ്റ്റിവലാണ് ശരിക്കും ഈ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി കാണുന്ന ബർഗ്മാൻ്റെ സൈലൻസ് എന്ന് പറഞ്ഞ പടം. അവിടെ മുതൽ പിന്നെ ചലച്ചിത്രമെന്ന് പറഞ്ഞ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവുമായി ഈ സിനിമയ്ക്ക് മറ്റൊരു ഭാഷയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു ഫോം ഓഫ് ആർട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സത്യത്തിൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പസിലുണ്ടായി വന്നുകൊണ്ടിരുന്ന ആൾ ജോൺ എബ്രഹാം ആയിരുന്നു. അദ്ദേഹം വരിക ഞങ്ങൾ കണ്ട് ആ ഇരിക്കുന്ന ഈ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ്. അതായത് ലേഡീസ് വെയ്റ്റിംഗ് ഷെഡാണ് അവിടെ. അപ്പം രണ്ട് കൗതുകമാണ്, ലേഡീസ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ അവിടെ പോയി ഇരിക്കുക എന്നുള്ള ഒരു കൗതുകമുണ്ട്. രണ്ട് അവിടെ ഒരു നേരത്തെ ഒരു ചെറിയൊരു തിട്ട പോലെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ അവിടെ ജോൺ വരികയും ജോൺ എബ്രഹാം വരും, ഇടയ്ക്ക് നെടുമുടി വേണു ചേട്ടൻ ഇടയ്ക്ക് വരുമായിരുന്നു, മുരളിച്ചേട്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി ക്യാമ്പ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവരുടെയൊക്കെ വാക്ക് ത്രൂ എന്ന് പറയുന്ന ഈ വഴിയാണ്. അപ്പോൾ ബാക്ക് ഗേറ്റ് വഴി ഇവരെല്ലാം നടന്നിലേ പോവുക. അപ്പോൾ അവരിവിടെ വരുന്ന ചിലപ്പോൾ വാൽമീകി സാറിനെ കാണാനൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവരെയൊക്കെ വളരെ ഈ ഒരു സെലിബ്രിറ്റി ലെവലിലല്ല, അല്ലാതെ തന്നെ ഒരു നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് ഇവരുമൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ
ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ഒരു ലീഡർഷിപ്പിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഞങ്ങൾ വളരെ റെഗുലറായിട്ട് പല ഇൻ്റർ കോളേജിയേറ്റ് ഫിലിം ഫെസ്റ്റിവൽസിനും ട്രോഫി നേടുകയും അങ്ങനെ അന്നത്തെ പ്രിൻസിപ്പൽ മധുസൂദന പെരുമാൾ സാറാണ്, അതായത് ഞാൻ ഇന്നും ഓർക്കുന്നു. കാര്യം പലപ്പോഴും പഠിത്തത്തേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ മധുസൂദന പെരുമാൾ സാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുവോളജിക്ക് പഠിക്കുമ്പോൾ തന്നെ കെമിസ്ട്രി നമുക്ക് പഠിക്കണം, ബയോളജി പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ ക്യാമ്പസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് അധ്യാപകർക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളിങ്ങനെ കലാപരിപാടികൾ നടത്തുന്നു അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ കൃത്യമായി തിരിച്ചറിയാനുള്ള അവരുടെ ഒരു മനസ്സ്, ഞാൻ ആലോചിക്കുന്ന തോട്ടുകൾ പോലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പസും ആ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അല്ലാതെ ഞാൻ വളർന്നു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഒരു തരത്തിലും ഇങ്ങനൊരു ഔട്ട്ലുക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും എൻ്റെ കുടുംബപരമായി ആലോചിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ആലോചിക്കുമ്പോൾ അച്ഛനമ്മയും വർക്കിംഗ് ക്ലാസ് ആയിരുന്നു, അവർ ഗവൺമെൻറ് സർവൻസ് ആയിരുന്നു. അപ്പം എനിക്കൊരു ബാങ്കിൽ ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. അപ്പോൾ അതെല്ലാം എനിക്ക് തന്ന എനർജി എന്ന് പറയുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം തീർച്ചയായിട്ടും ഈ ക്യാമ്പസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഈ ക്യാമ്പസിനെ പറ്റി തന്നെ തിരിച്ച് പറയുമ്പോൾ ഇത്തരം ഒരു ക്യാമ്പസ് ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിതൊക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്നുള്ള, അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒന്നെങ്കിൽ എഞ്ചിനീയർ ആകുക അല്ലെങ്കിൽ ഡോക്ടർ ആകുക എന്നൊക്കെ പറയുന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അപ്പുറത്ത് ലൈഫ് എത്രയും ബ്യൂട്ടി വളരെ മനോഹരമാണെന്നുള്ളതാണ് സത്യം. കാര്യം വേറെ എന്തെല്ലാം ജീവിതത്തിൽ ചെയ്യാൻ പറ്റും, ഇത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ താല്പര്യങ്ങൾ അതിൽ സാമ്പത്തികമായി എവിടെ എത്തപ്പെടും അല്ലെങ്കിൽ നിത്യജീവിതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ സോണൽ ഓഫീസിലാണ്. ഞാനിവിടെ 84 സോണൽ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ബാങ്കിങ് സിനാരിയോ എല്ലാം മാറി, ഇന്നിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡായി. അന്ന് കുറേ കൂടെ ഒരു വളരെ ലെഡ്ജറും ഒക്കെ ആയിട്ടുള്ള വലിയ ലെഡ്ജറുടെ ഇടയിലായിരുന്നു ഞാനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബാങ്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലും ഒരു ജോലി വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിലാണ്. ഞാൻ 82 ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ സിനിമ എന്നുള്ള താല്പര്യം കൊണ്ട് തീർച്ചയായിട്ടും ബാങ്ക് വിട്ടിട്ട് ഞാൻ സിനിമയിലേക്ക് പോവുകയും അന്ന് ഈ ബാങ്കിൽ ജോലി ഒരു അത്യാവശ്യ ഘടകം തന്നെയായിരുന്നു. പക്ഷേ അത് ഈ താല്പര്യങ്ങൾ താല്പര്യ സിനിമയിലേക്ക് ആയതുകൊണ്ട് അതിലേക്ക് പോവുകയും, എന്നാൽ ബാങ്ക് അന്ന് വളരെയധികം സപ്പോർട്ട്സ് ഒരു നമ്മുടെ നമുക്കിങ്ങനെ പോകാനായിട്ടുള്ളൊരു വലിയ ഒരു സപ്പോർട്ട് ബാങ്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഇന്നും എൻ്റെ കരിയർ ഒന്ന് ഒരു സിനിമാ സംവിധായകൻ ആവുന്നിടം വരെയുള്ള കാലഘട്ടം 89 ചാണക്യൻ ചെയ്യുന്ന വരെയുള്ള കാലഘട്ടത്തിൽ ബാങ്ക് എന്നെ ഇവിടെ നിലനിർത്തിയിരുന്നു. ഞാൻ വല്ലപ്പോഴും ബാങ്കിൽ വരുന്നു ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരു മെമ്മോ പോലും തരാതെ 89 വരെ ബാങ്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്കും എനിക്ക് ഒരു സംവിധായകനാവാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പല സുഹൃത്തുക്കളും ഇന്ന് ഞാനിവിടെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഫീൽ ഐ വാസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഫോർ സം ടൈം. കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബട്ട് ബാങ്കിൻ്റെ പല കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടൊരു ബാങ്ക് ഫസ്റ്റ് തുടങ്ങുന്നതിൻ്റെ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിട്ടും ബാങ്കിലെ പണിയൊന്നും ചെയ്തിട്ടില്ല, ബാങ്കിൽ വന്നിട്ടും ബാങ്കിലെ കൾച്ചറൽ ആക്ടിവിറ്റീസും ഇവിടെ നിന്ന് ടൂറ് പോവുക, പിക്നിക് കണ്ടക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്യാമ്പസിൽ എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെയൊക്കെ തന്നെയായിരുന്നു ബാങ്കിലും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ബാങ്ക് ഈ മാനേജ്മെൻറ്റ് ടോളറേറ്റ് ചെയ്തെന്നുള്ളത് കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇന്ന് സിനാരിയോ മാറി, ഇന്ന് ബാങ്കിൽ അങ്ങനത്തെ ഫ്രീഡം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സോ ഐ തിങ്ക് ഇൻ എ വേ മെയ്ഡ് മൈ കരിയർ അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം, ഒരു ജോലിയുണ്ട് എന്നുള്ള ബാക്കിൽ അങ്ങനെ ഒരു ജോലിയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് പലപ്പോഴും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ടും ഒരു സംവിധാനമാവുന്നത് വരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ധൈര്യം ഒരുപക്ഷെ ഈ ബാങ്കിലെ ജോലി ആയിരുന്നിരിക്കാം.
പലപ്പോഴും സന്തോഷ് കാരണം എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം അത്ര മനോഹരമായ ഒരു പ്ലെയറായിരുന്നു സന്തോഷ്.